കോൺഗ്രസ് പ്ലീനറി സമ്മേളനത്തിന് ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നാളെ തുടക്കമാവും. പ്രവർത്തക സമിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്നതിൽ അന്തിമ തീരുമാനം സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉണ്ടാകും. സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് കെ സി വേണുഗോപാൽ തുടരുമെന്നാണ് സൂചന. ഇപ്പോൾ വിവരങ്ങളുമായി അരവിന്ദ് ടെലിഫോണിലുണ്ട്. അരവിന്ദായിരിക്കും റായ്പൂരിൽ നിന്ന് തത്സമയം കൈരളി ന്യൂസിന് വേണ്ടി കോൺഗ്രസ് പ്ലീനറി സമ്മേളനം റിപ്പോർട്ട് ചെയ്യുക. അരവിന്ദ് അവിടേക്കുള്ള യാത്രയിലാണ്. അരവിന്ദ്, തെരഞ്ഞെടുപ്പുണ്ടാകുമോ? എല്ലാ വിഭാഗങ്ങളെയും അല്ലെങ്കിൽ എല്ലാത്തരം ഇപ്പോൾ ശശി തരൂർ അടക്കമുള്ള നേതാക്കളെയൊക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു തുറന്ന മനസ്സ് ഈ പ്രവർത്തക സമിതി രൂപീകരണത്തിന് ഉണ്ടാകുമോ? ആ വിധത്തിലാകുമോ സെലക്ഷൻ? അതോ ഹൈക്കമാൻഡിന് സോണിയ കുടുംബത്തിന് താല്പര്യമുള്ള ഒരു പ്രവർത്തക സമിതി എന്ന നിലയിലേക്ക് അത് പരിമിതപ്പെടുമോ? ഇത്തരം പ്രധാനപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട് പ്ലീനറി സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ. ഒരുക്കങ്ങൾ എവിടം വരെയായി അരവിന്ദ്? എന്തായാലും കോൺഗ്രസിന്റെ 85-ാമത്തെ പ്ലീനറി സമ്മേളനമാണ് നാളെ റായ്പൂരിൽ തുടക്കമാവുക. 15,000-ത്തോളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ 6 പ്രമേയങ്ങളിൽ വിശദമായ ചർച്ച നടക്കുമെന്നാണ് വിവരങ്ങൾ വരുത്തുക. നേരത്തെ ഉദയ്പൂരിൽ നടന്ന ചിന്തൻ ശിബിരത്തിലെ തുടർച്ചയാകും ചർച്ചകൾ. നമുക്കറിയാം, ചിന്തൻ ശിബിരത്തിൽ എടുത്ത പല തീരുമാനങ്ങളും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. ഒരു നേതാവ് ഒരു പദവി എന്നുള്ള തീരുമാനം കോൺഗ്രസ് ആ ചിന്തൻ ശിബിരത്തിൽ എടുത്തിരുന്നു. പക്ഷെ അത് നടപ്പാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെ കോൺഗ്രസ് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നേരത്തെ എടുത്ത തീരുമാനങ്ങൾ ഉൾപ്പെടെ നടപ്പിലാക്കണമെന്നുള്ള ആവശ്യം നേതാക്കൾ ഉൾപ്പെടെ ഉയർത്തിയേക്കുമെന്നുള്ള സൂചനകൾ ഇത്തവണ വരുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ പാർട്ടി പദവികളിൽ 50% 50 വയസ്സിൽ താഴെയുള്ളവർക്ക് നൽകാൻ തീരുമാനമുണ്ടാകുമെന്നുള്ള സൂചനകളും വരുന്നുണ്ട്. അതേസമയം തന്നെ ഇത്തരത്തിൽ പ്രവർത്തക സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇത്തവണ പ്രധാന വിഷയമായി ഇതിൽ ഉയർന്നു വരുന്നത്. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് വേണമോ അല്ലെങ്കിൽ ഇത്തരത്തിൽ നേരെ തന്നെ നാമനിർദ്ദേശം ചെയ്യുന്ന ആളുകളെ തെരഞ്ഞെടുക്കണം എന്നുള്ള ആശയക്കുഴപ്പം ഇപ്പോഴും കോൺഗ്രസ് നിലനിൽക്കുന്നു. നമുക്കറിയാം, കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ച ശശി തരൂർ അടക്കം പ്രവർത്തക സമിതിയിലേക്ക് വരണമെന്ന ആവശ്യം പല കോണിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ നിന്നുള്ള അടക്കം നേതാക്കൾ ശശി തരൂർ വരുന്നതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പ്രധാനമായും ഇത്തവണ പ്ലീനറി യോഗത്തിൽ ചർച്ച ചെയ്യും. പ്രധാനമായും ഈ പാർട്ടിയെ സംഘടനാപരമായി ശക്തിപ്പെടുത്തണമെങ്കിൽ കേവലം നോമിനേഷൻ അപ്പുറത്തേക്ക്, നേതൃത്വത്തിൻ്റെ താല്പര്യാർത്ഥമുള്ള നോമിനേഷൻ അപ്പുറത്തേക്ക് ശരിയായ തെരഞ്ഞെടുപ്പ് നടക്കണം. ആ തെരഞ്ഞെടുപ്പിലൂടെ പ്രവർത്തക സമിതിയിലേക്ക് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, നേതാക്കൾ ഈ പ്രവർത്തക സമിതിയിലേക്ക് എത്തണം എന്ന ഒരു ആവശ്യം പാർട്ടിക്കുള്ളിൽ ശക്തമാണോ? തെരഞ്ഞെടുപ്പുണ്ടായാൽ മത്സരിക്കുമെന്നാണ് പ്രിയങ്കാ ഗാന്ധിയും സൂചിപ്പിച്ചത് കഴിഞ്ഞ ദിവസം. പാർട്ടിയെ ശക്തിപ്പെടുത്തണമെങ്കിൽ പാർട്ടിക്കുള്ളിൽ ഒരു തെരഞ്ഞെടുപ്പ് വേണമെന്ന് തന്നെയാണ് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നത്. പക്ഷെ അതേസമയം തന്നെ മറു വിഭാഗം നേതാക്കൾ ഇത്തരത്തിൽ സോണിയ കുടുംബം പറയുന്നത് പോലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട നേതാക്കളെ തങ്ങളുടെ പ്രവർത്തക സമിതിയിലേക്ക് വരുന്നുള്ള ആവശ്യം ശക്തമാണ്. എന്തായാലും ഇതിലൊരു തീരുമാനം, ചർച്ച ചെയ്തുള്ള ഒരു തീരുമാനമായിരിക്കും സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. പക്ഷെ ഇപ്പോൾ പ്രധാനമായും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം ശശി തരൂരിന്റെ പ്രവർത്തക സമിതി സാധ്യത പട്ടികയിൽ ഉൾപ്പെടുത്തിയേക്കുമെന്നുള്ളതാണ്. ക്ഷണിതാവായിട്ടെങ്കിലും ഉൾപ്പെടുത്താനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുള്ള നീക്കം നടത്തുന്നത്. നമുക്കറിയാം, കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ശശി തരൂർ മത്സരിച്ചപ്പോൾ 1,000-ലധികം വോട്ട് നേടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം കഴിവ് തെളിയിച്ചത്. അതുകൊണ്ട് തന്നെ അന്ന് തന്നെ വലിയ രീതിയിലുള്ള മല്ലികാർജ്ജുന ഖാർഗെക്കെതിരെ മത്സരിച്ച 1,000-ലധികം വോട്ടുകൾ ശശി തരൂർ നേടിയത് വലിയ കാര്യമാണെന്ന് പല കോണിൽ നിന്ന് ഉയർന്നു വരുന്നു. അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ അങ്ങനെ ഒഴിവാക്കാൻ സാധിക്കില്ല. ശശി തരൂരിന് പുറമെ രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ഉയർന്നു വരുന്നുണ്ട്. അതേസമയം തന്നെ കെ സി വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടർന്നേക്കുമെന്നുള്ള വാർത്തകളുമാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ പുറത്തു വരും. അരവിന്ദാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്.